സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു ദിവസം നൽകി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ നാഥന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ ദേവാലയത്തിൽ നാം എല്ലാവരും വിശുദ്ധ ബലിക്കാണെന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ തമ്പുരാനെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ആയിരിക്കാം നമുക്ക് ഈ ദേവാലയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ധ്യാനം നടക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ ഇടവേല എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും തങ്ങളാണ് സഭ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും കർത്താവിൻ്റെ കൃപ എന്നും മക്കളോടുകൂടി ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിശുദ്ധ ബലി നമ്മൾ പ്രത്യേകം അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോർ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖാമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ മനസ്സ് സുഖത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണമായ ഉത്ഥാനം വഴി മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര ബലി യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ തൃക്കുമാരന്റെ ഉത്ഥാനം നിരന്തരം പ്രകീർത്തിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാറിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഗാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. മറ്റൊരു കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Thank you.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവേ ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യായം 3:1-12 വരെ വാക്യങ്ങൾ. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹേറോബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചീർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പെ കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുകയില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനന്യർ, ഹിത്യർ, അമോരിയർ, പെരീസ്യർ, ഹിവിയർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുമെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നത് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. വിശുദ്ധ പൗലോസ് ലീഹ എഫോസിസുകാർക്ക് എഴുതിയ ലേഖനം, 4:7-16 വരെയുള്ള വാക്യങ്ങൾ. നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ?
ഇറങ്ങിയവൻ തന്നെയാണ്. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനും അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 15 മുതൽ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമ്യോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമ്യോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരം മുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സമയത്തിൻ്റെ പൂർണതയിൽ തൻ്റെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. ഇന്നത്തെ വായനകളെല്ലാം ഈ ഒരു ആശയത്തെ പറ്റിയിട്ടാണ്. ദൈവം
തൻ്റെ ജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കുന്നവരെ പറ്റി. ആദ്യത്തെ വായനയിൽ നാം കേട്ടത് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ടാണ്. ഹെറോബ് മലയിൽ വെച്ച് തീ നാളം വഴി മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ നേതാവായിട്ട് മുന്നിൽ നടക്കുവാൻ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ലേഖനത്തിലും നാം വായിച്ചു കേട്ട് ഇപ്രകാരമാണ്, ഓരോരുത്തർക്കും വിവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാനും വരം നൽകി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നതെന്ന് കൂടിയിട്ട് ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നു. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് നമുക്കറിയാം. സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും കർത്താവ് യേശു മിശിഹ വിളിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേട്ടു ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ സഭയെ തൻ്റെ ജനത്തെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് കർത്താവ് യേശു മിശിഹ ചോദിക്കുന്ന ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ഒറ്റ ചോദ്യമുള്ളൂ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ശിഷ്യന്മാരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സഭ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് കർത്താവ് യേശു മിശിഹ ചോദിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ടായിരുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ, വേറെ ശിഷ്യന്മാരാരും ഉണ്ടായില്ലേ ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട്? നമ്മുടെ തോമസ് ലീഗ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്കും വേണമെങ്കിൽ ഇവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് വേറെ പറഞ്ഞ് കർത്താവ് വിശ്വസിക്കാൻ വേണമെങ്കിൽ തോമസ് ലീഗയോട് ചോദിക്കാൻ വളർന്നു, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കും. കാരണം കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തോമസ് ലീഗ തയ്യാറായത്. എന്നിട്ടും തോമസ് ലീഗയോട് ആ ചോദ്യം ചോദിച്ചില്ല, പത്രോസിനെ വിളിച്ച് ആ ചോദ്യം ചോദിച്ചു. ഒരു പാർഷ്യാലിറ്റിയാണെന്ന് എനിക്കൊന്നൊരു തോന്നി. പക്ഷേ പത്രോസിൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അതും എൻ്റെ മനസ്സിലോർത്തപ്പോൾ ഈ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനെ തന്നെ വിളിച്ചിട്ട് ഈ സഭയിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പത്രോസിനെ കർത്താവ് യേശു മിശിഹയെ സഭ ഏൽപ്പിച്ചത്? പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് പിന്നീട് പത്രോസിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ മനം നൊന്ത് കരഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ മനം നൊന്ത് കരയാൻ കഴിവുള്ളവൻ ആരാ? സ്നേഹിക്കുന്നവനാ. ഞാൻ സ്നേഹിച്ച വ്യക്തിയെ ഞാൻ തള്ളി പറഞ്ഞുവെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മനം നൊന്ത് കരയും. അതാണ് പത്രോസ് ചെയ്തത്. അവൻ്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ മനം നൊന്ത് കരഞ്ഞു. എനിക്ക് തോന്നുന്നു കർത്താവ് യേശു മിശിഹ കുരിശിൽ കിടക്കുകയാണെങ്കിലും ആ കർത്താവ് യേശു മിശിഹ കണ്ടിട്ടുണ്ട്, എൻ്റെ ശിഷ്യൻ മനം നൊന്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കാരണം അവൻ എന്നെ തള്ളിപ്പറഞ്ഞത് അവൻ മനസ്സിലാക്കിയെന്ന്. അതുകൊണ്ട് തന്നെയാണ് പത്രോസിനോട് ചോദിച്ച, പത്രോസേ നീ എന്നെ സ്നേഹിക്കും, കർത്താവിനറിയാം ഇവൻ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഇവൻ കരഞ്ഞത്. അവൻ ഏറ്റു പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഒരൊറ്റ കണ്ടീഷൻ, 3 പ്രാവശ്യം ചോദിക്കുന്ന ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും കർത്താവ് യേശു മിശിഹ ഒരൊറ്റ കണ്ടീഷനെ ചോദിക്കുള്ളൂ, ഡു യു ലവ് മീ എന്നുള്ളൊരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. കർത്താവ് യേശു മിശിഹ പറയുന്നുണ്ട്, അതായത് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് സ്വന്തമായിട്ട് പറയുന്ന, ഞാനാണ് നല്ല ഇടയൻ. അപ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുന്നവൻ എന്നെ പോലെ ആവണം. ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നു. അവൻ കൂലിക്കാരനല്ല, ഈ ആടുകൾ അവൻ്റെ സ്വന്തമാണ്. 99 ആടിനെയും വിട്ട്
നഷ്ടപ്പെട്ടു പോയ ഒരു ആടിൻ്റെ മഹിമ മനസ്സിലാക്കി അതിനോടുള്ള സ്നേഹം മനസ്സിലാക്കി ഇറങ്ങി തിരിച്ച ഒരു നല്ല ഇടയനെ പോലെ നീയും ആവാനായിട്ടാണ് കർത്താവ് യേശുവും മിശിഹ പത്രോസ്ലിഹായോട് പറഞ്ഞത്. ഞാൻ ഉജ്ജയിൻ എം പിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ എൻ്റെ മിഷൻ പ്രദേശങ്ങളിലും പലപ്പോഴും കാണുന്നൊരു കാഴ്ചയുണ്ട്. രാജസ്ഥാനിൽ നിന്ന് കുറേ ആടുകളുമായിട്ട് ആട്ടിടയിൽ വരും. പല വട്ടം ആടുകളാണ്, ഒരു ആട്ടിടയൻ, അതിൻ്റെ പിന്നാലെ കുറേ ആടുകൾ, വീണ്ടും അടുത്തൊരു ആട്ടിടയൻ, അതിൻ്റെ പിന്നാലെ കുറേ ആടുകൾ. പലപ്പോഴും ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്നൊരു കാര്യമുണ്ട്, ഈ ആട്ടിടയൻ്റെ പ്രത്യേകത അവൻ്റെ കയ്യിൽ ഒരു കമ്പുണ്ടായിരിക്കും, ഒരു വടി. ഈ ആടുകൾ സാധാരണ എപ്പോഴും ഇങ്ങനെ താഴെ മാത്രം നോക്കി ഇങ്ങനെ തിന്നു പോകണ ആടുകളാണ്. ചെമ്മരിയാടുകൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കോലാടുകളാണ് അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറിച്ച് തിന്നുകൊണ്ട് പോകണം. പക്ഷേ മറ്റുള്ള ആടുകളെല്ലാം അങ്ങനെ താഴെ മാത്രം നോക്കിയിട്ടേ നടക്കത്തുള്ളൂ, അവർ താഴെ നിൽക്കും. അപ്പോൾ ഈ ആട്ടിടയൻ്റെ കയ്യിലുള്ള വടി അവൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ചില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവൻ പറിച്ചിട്ട് ഈ ആടുകൾക്ക് കൊടുക്കും. അപ്പോൾ ഈ ആടുകൾക്ക് ഭക്ഷണം അവൻ സ്വരൂപിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വടി. അതുപോലെ തന്നെ എന്തെങ്കിലും ജീവികൾ ഈ ആടുകളെ ആക്രമിക്കാൻ വന്നാൽ ഈ വടി കൊണ്ട് തന്നെ ഈ ആട്ടിടയൻ എല്ലാത്തിനെയും ആട്ടിപ്പായക്കും. പിന്നീടൊരു കാഴ്ച കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്ടിടയൻ എപ്പോഴും മുൻപിലാണ് നടക്കുന്നത്. ഈ ആടുകൾ ഈ ആട്ടിടയൻ്റെ പിന്നാലെ നടക്കും. ഈ ആട്ടിടയൻ പോകുന്ന വഴിക്ക് ആട്ടിടയൻ നോക്കുന്ന ഒരു കാര്യമുണ്ട്, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും മുള്ളുകളുണ്ടോ എന്ന്. സ്വന്തം പാദത്തിൽ മുള്ളു കൊണ്ടാൽ പോലും തൻ്റെ പിന്നാലെ വരുന്ന ആടുകളുടെ കാലിൽ മുള്ളു കൊള്ളരുത് എന്നുള്ള ചിന്തയോടുകൂടി ആ പോകുന്ന വഴിയിലെല്ലാം നോക്കി അവിടെ എന്തെങ്കിലും മുള്ളുകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളഞ്ഞ് തൻ്റെ ആടുകൾക്ക് നടക്കാനായിട്ടൊരു പാത ഒരുക്കുന്ന ഒരു ആട്ടിടയരെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ നമ്മെ എല്ലാവരെയും ദൈവം ഇങ്ങനെയുള്ള ഇടയന്മാരാകാനായിട്ടാണ് വിളിച്ചത്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സഭ എന്ന് പറയുന്ന സഭയുടെ മൗതിക ശരീരത്തിൽ നമ്മൾ അംഗങ്ങളാണ്. എല്ലാവരും ആ അംഗങ്ങളായ എല്ലാവരെയും ഈ സഭയിലെ ഓരോരുത്തരെയും സഭ നയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചവരാണ്. നമ്മളെല്ലാവരും ഇടയന്മാരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആട്ടിൻപറ്റത്തെ നാം നോക്കണം. ഇതുപോലെ അവരുടെ ജീവിതത്തിൽ മുള്ളുകൾ കൊള്ളാതെ നാം നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് തന്നെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്നതാണ്. കർത്താവ് യേശു മിശിഹ നമ്മെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് യേശു മിശിഹയോട് നാം എങ്ങനെ പ്രത്യുത്തരം നൽകണം? സ്നേഹത്തെപ്പറ്റി വിശുദ്ധ പൗലോസ് ലീഹ കുറിന്ത്യസുകാർക്ക് ലേഖനത്തിൽ ഇപ്രകാരം പറയുന്ന ഇങ്ങനെയാണ്, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിശ്ചയമായാലും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10:27 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം എങ്ങനെ സ്നേഹിക്കണമെന്ന്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹത്തെപ്പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളോട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാതാപിതാ വിവാഹ ജീവിതം നടത്തി ജീവിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, കർത്താവ് യേശു മിശിഹയെ ചോദ്യം ചോദിച്ച പോലെ നമ്മൾ പരസ്പരം ഒന്ന് ചോദിച്ചു നോക്കിയാലോ, ഇവരെക്കാളധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കി, ഇവരെക്കാളധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം, വിവാഹ ദിവസം നടന്ന ആ ഒരു സ്നേഹം ഇന്നുണ്ടോ എന്ന്.
ചിലപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഇത് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ആ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്, അല്ലേ? സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഈ ഒരു ചോദ്യം ചോദിക്കാനും അതേപ്പറ്റി പറഞ്ഞിട്ട് അന്ന് മുതലുള്ള എല്ലാ കുറ്റങ്ങളും പറയാനും പറ്റിയൊരു സമയമായിട്ട് മാറും. പക്ഷേ വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിലൊന്ന് നിന്നിട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് ഒന്ന് ചോദിച്ചു നോക്കുക, ആ മുഖത്തോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചപ്പോൾ ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ച പോലെ ഇന്നും എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ ജീവിതം ഞാൻ ആരംഭിച്ചപ്പോൾ ഈ മുഖത്തോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ അന്ന് കാണിച്ച ആ ഒരു സ്നേഹം ഇന്ന് എനിക്ക് ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ ഒരു ഉത്തരം കിട്ടും, ഞാൻ ചിലപ്പോഴും സ്നേഹിക്കുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ചില സമയങ്ങളിൽ പത്രോസിനെ പോലെ തള്ളിപ്പറയുന്ന സമയങ്ങളുണ്ടാവും. നമ്മുടെ ജീവിത പങ്കാളിയെയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയോ ഇവൻ ദൈവത്തെ പോലും പലപ്പോഴും ചില സമയങ്ങളിൽ തള്ളിപ്പറഞ്ഞ ചില സാഹചര്യങ്ങളുണ്ടാവും. ആ സാഹചര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പത്രോസിനെ പോലെ ഒന്ന് മനംനൊന്ത് കരയണം. മനംനൊന്ത് കരഞ്ഞിട്ട് കർത്താവ്, ആ മനംനൊന്ത് കരയുമ്പോൾ കർത്താവ് വീണ്ടും നമ്മളെ കാണും. ആ കർത്താവ് വീണ്ടും നമ്മുടെ ചോദിക്കും, ഡു യു ലവ് മീ? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം. അതുപോലെ തന്നെ ഈ കർത്താവിനെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നിനക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നിന്റെ കുടുംബം, നിന്റെ മക്കൾ. അങ്ങനെയെങ്കിൽ അവരെയും നീ സ്നേഹിക്കാനും കടപ്പെട്ടവരാണ്. നീ നിന്നെ പോലെ തന്നെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പത്രോസിനെ പോലെ കരയേണ്ടി വരും. നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് നമുക്കറിയാം. സ്നേഹമാണ് എല്ലാത്തിനേക്കാളും വലുത്. സ്നേഹിക്കുന്നിടത്ത് നമുക്ക് നിരാശകളില്ല, നമുക്ക് നമ്മുടെ പരിഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതം സ്നേഹിച്ച് നമുക്ക് ജീവിക്കാം. നീ ഈ സ്നേഹം നമുക്ക് കൊടുക്കാനും നമുക്ക് കിട്ടാനുള്ളതാണ്. നമുക്ക് നാം എന്തിനാണ് ഈ സ്നേഹം പിടിച്ചു വെക്കുന്നത്? നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്നവരുണ്ടാവും, നമ്മെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവും, നമ്മെ സ്നേഹിക്കുന്ന ഇടവക സമൂഹം ഉണ്ടാവും, നമ്മെ സ്നേഹിക്കുന്ന എല്ലാ ചുറ്റുപാടുകളിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സ്നേഹിക്കാം. കർത്താവും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മെ തന്നെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാമം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വാക്ക് തന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് കോരിത്തിരിക്കും, അല്ലേ? ലവ്, നമ്മളെങ്ങാനും ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ തോന്നുകയാണ്. കാരണം ദെയർ ഈസ് സംബഡി ടു ലവ് മീ, ആരോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു എന്ന് പറയുമ്പോൾ എനിക്ക് മാറിയെ സ്നേഹിക്കാനുണ്ട്. ആ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. കർത്താവ് യേശുവിനെ നമ്മെ വിളിക്കുന്നത് അത് ഈ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹക്കുറവ് നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവിനോട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ പരസ്പരം സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഉത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും
സത്യത്തെ പ്രതിപീഡി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാ പുലയത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മരണത്തെ ജയിച്ചടക്കേ മിശിഹായെ, നിന്റെ സഭയിൽ സദാസന്നിധിനായ നവജീവൻ കൊണ്ട് തന്നെ നടക്കണമേ. നിന്റെ പെസാരഹസ്യത്തിൽ പങ്കുചേർന്ന് ഉദ്ധാനത്തിന്റെ മോത്തത്തിന് യോഗ്യരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്രൈകവുമായ സഭയുടെ മേലങ്ങളുടെ കടന്നിറഞ്ഞ ഫലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെങ്ങുമാരും ഏർപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം മാമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി
നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും സകലത്തിന്റെയും നാഥനായ ദൈവൻ തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രേ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിന് നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ആ
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങൾ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോദയായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകൃതമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും
ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മതപതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നിന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശത്രുനായ ദൈവമേ, സാർവത്രിക സഭപിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാ പോലത്താക്കും ഞങ്ങളുടെ രൂപതാദൃഷ്ട പിതാവുമായ ജോയ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമല്ല പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കെല്ലാവർക്കും കർത്താവേ, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജപദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും.
എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാർണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളെ അത്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരം പ്രസന്ന വദനരം നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് നാം രാജ്യം ശക്തിയുമാത്തോ എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേശത്തിനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ.
അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇത് പാപികളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വന്ന് പാനീയമാകുന്നു. ദേവപുത്രൻ തൻ്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്ന തൻ്റെ ശരീരമാകുന്നു. നമ്മെ ജീവിതം നടത്ത ആവേശം ഇഷ്ടം കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. Thank you.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദാഹരണത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മോതമണയിച്ച അങ്ങേ സ്വർഗരാജ്യത്തെ സകലനീതിമാന്മാരോടും കൂടെ സ്തുതിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ കുർബാന വഴി ഈ കുർബാന വഴി ഉദാഹരണത്തിന്റെ രസത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കി തിരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ ആനന്ദ കാരണത്തിന് എന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശം വിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളി അക്ഷയ സൗഭഗമാനീടാ ദൈവം നമ്മെ നൈ സല്ലോ ഉത്താനത്താൻ മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയവതുമാം തിരുസഭയിൽ വാർത്തപ്പെട്ടവനാകട്ടെ ഉത്ഥിതനീശോ മിശിഹാദൻ ശാശ്വതമായ സമാധാനം സഭയിലും അവൾ തൻ തനയരിലും നിതരാ ശാന്തി വിതയ്ക്ക് വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉത്ഥാനത്തിൻ സാക്ഷികളായി ധരയിതിലെങ്ങും പ്രഭവീശാൻ നാഥൻ തൻ കൃപ ചൊരിയട്ടെ ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴുമെന്ന്